എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കേൾക്കാൻ പറ്റിയിട്ടില്ല ദോശയുടെ റെസിപ്പിയാണ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകളേ ഉള്ളു വളരെ സിമ്പിളാണ് ഒരൊന്നര കപ്പ് മൈദ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശയുടെ ഒക്കെ ബാറ്ററിൽ ഒന്ന് കലക്കിയെടുക്കാം തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശ തന്നെയാണ് കേട്ടോ ചെറിയൊരു മധുരത്തോടുകൂടിയുള്ളൊരു ദോശ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാത്ത സമയത്തും അതുപോലെ തന്നെ നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട് സമയം ഇല്ലാത്തപ്പോഴും നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാനിതാ വെള്ളമൊഴിച്ചിട്ട് ഈയൊരു ഇതിൽ ക കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈയൊരു ദോശ ബാറ്റർ വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയൽ കൂടി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് താ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത് മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ മാവൊന്ന് മിക്സാക്കി കൊടുക്കുക ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഈ ഒരു ദോശ കഴിക്കാനായിട്ട് നല്ല രുചി ഉണ്ടാവുക ചെറിയൊരു മധുരം കൂടി ഉണ്ടാവുമ്പോൾ എന്നിട്ട് ഇതാ ചൂടായ പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മേലിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് തൂവി കൊടുക്കുക ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇതാ രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതാ ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ബാക്കിയുള്ള വെച്ചെങ്കിലും ഇതാ നമ്മൾ ഓരോ തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യോ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും തൂവിക്കൊടുത്താൽ മതി നെയ്യ് തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രാവിലേക്ക് ഈ ദോശ ഉണ്ടാക്കിയിട്ട് കൂടി തന്നെ ചായയുടെ കൂടെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം